നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമായ താരമാണ് മുക്ത വിവാഹത്തിനു ശേഷം സിനിമയിൽ അധികം സജീവമല്ലെങ്കിലും കൂടത്ത എന്ന പരമ്പരയിലൂടെ താരം ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് തുടർന്ന് നിരവധി ചിത്രങ്ങളിലും പരമ്പരകളിലും താരം അഭിനയിച്ചു ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയാണ് മുക്തയുടെ ഭർത്താവ് ഇവർക്കൊരു മകളുണ്ട് ഇപ്പോഴുദാ ഒരു പ്രമുഖ ചാനലിന്റെ പ്രോഗ്രാമിനിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ നടി മുക്തയ്ക്കെതിരെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും വാർത്താ വിതരണ വകുപ്പിനും പരാതി എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഷഹീദ് എഴുത്തുകാരിയായ തനുജ ഭട്ടതിരി അഡ്വക്കേറ്റ് കുക്കു ദേവകി സുജാത വർമ്മ ലീനു ആനന്ദൻ എം കെ വിനോദ് തുടങ്ങിയവരാണ് പരാതി അയച്ചത് പെൺകുട്ടികളെ അത്യാവശ്യം ക്ലീനിംഗ് കുക്കിംഗ് എല്ലാം ചെയ്യിപ്പിക്കുമെന്നും പെൺകുട്ടികൾ ഇതെല്ലാം ചെയ്ത് പഠിക്കണമെന്നുമായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത് മുക്ത പറഞ്ഞത് കല്യാണം കഴിയുന്നതുവരെയാണ് ആർട്ടിസ്റ്റ് എന്നും അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മയാണെന്നും മുക്ത പറഞ്ഞിരുന്നു മകളും വേറെ വീട്ടിൽ കയറി ചെല്ലേണ്ടതാണെന്നും ജോലി ചെയ്ത് പഠിക്കണമെന്നും മുക്ത പറയുന്നു പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ലെന്നും അവൾ മറ്റൊരു വീട്ടിൽ പോയി വീട്ടുവേല ചെയ്യേണ്ടവളാണെന്നുമുള്ള പരാമർശം ബാലാവകാശ നിഷേധവും സ്ത്രീവിരുദ്ധവും സ്ത്രീകളെ സാമൂഹികമായി അപമാനിക്കുന്നതുമാണെന്നും പരാതിയിൽ പറയുന്നു വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ഇവർ തുറന്ന കത്തിലൂടെ ആവശ്യപ്പെട്ടു കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു പ്രസ്തുത പരിപാടിയിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ അവളുടെ അമ്മ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ വീട്ടുജോലികളായ ക്ലീനിംഗ് കുക്കിംഗ് തുടങ്ങിയ ജോലികൾ ചെയ്യിപ്പിക്കുമെന്നും അത് പെൺകുട്ടിയായതിനാലും മറ്റൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടവളായതിനാലുമാണ് എന്നാണ് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയിലാണ് തികച്ചും ബാലവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ ഉള്ളടക്കമുള്ള ഭാഗം തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പോലും ശേഷിയില്ലാത്ത ഒരു ബാലികയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനും നമ്മുടെ വാർഷിക ബജറ്റുകളിൽ കോടിക്കണക്കിന് തുക വിലയിരുത്തി പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്തിവരവെയാണ് അതിനെയെല്ലാം തുരങ്കം വെക്കുന്ന രീതിയിൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തിട്ടും കാര്യമില്ലെന്നും അവൾ മറ്റൊരു വീട്ടിൽ പോയി വീട്ടുവേല ചെയ്യേണ്ടവളാണെന്നുമുള്ള പരിപാടികളുടെ ഉള്ളടക്കം ഗുരുതരമായ ബാലാവകാശ നിഷേധവും സ്ത്രീവിരുദ്ധവും സ്ത്രീകളെ സാമൂഹികമായി അപമാനിക്കുന്നതുമാണ് ആയതിനാൽ പ്രസ്തുത കാര്യത്തിൽ വേണ്ട അന്വേഷണം നടത്തി ഇത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നത് തടയാനും നിലവിൽ യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുന്ന പരിപാടി പിൻവലിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്നാണ് കത്തിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും നമ്മൾ അത് കാണുകയും ചെയ്യുന്ന ഒരു കാലമാണിത് പ്രണയ നൈരാശ്യം കാരണം മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവരുടെ കത്തിയെടുത്ത് കുത്തുന്നവരുടെ കല്യാണം കഴിച്ചു ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ത്രീധനത്തിനും സ്വത്തിനും വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന ഒരു പെൺകുട്ടിയെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങളെ വരെ നിഷേധിക്കുന്ന തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു അത് നമ്മൾ നേരിട്ട് കാണുന്നതാണ് പലപ്പോഴും ഒരു മകനെ പഠിപ്പിക്കുന്നത് പോലെ മകളെ പഠിപ്പിക്കുന്നില്ല ഇനി പഠിപ്പിച്ചാൽ തന്നെ അവൾ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാണെന്നുള്ള സമൂഹം അവളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു ഭാര്യയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താനുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും എപ്പോഴും ഫോക്കസ് മുഴുവൻ പെൺകുട്ടികൾക്ക് നേരെയാണ് ഉയരുന്നത് അമ്മ ഭാര്യ സഹോദരി തുടങ്ങിയ റോളിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നുള്ള ധാരണയിലാണ് ഇന്നും പെൺകുട്ടികളെ വളർത്തുന്നത് ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർ പോലും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതും വളർത്തുന്നതും ആൺകുട്ടിയും പെൺകുട്ടിയെയും വളർത്തുന്നതിലും ലിംഗപരമായി അവരെ വളർത്താതിരിക്കാനും അച്ഛനെയും അമ്മയെയും വളർത്താൻ കൂടി ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട കാലമാണ് കടന്നു പോകുന്നത് വ്യക്തി എന്ന നിലയിൽ നമ്മളൊക്കെ തുല്യരാണ് എന്ന് കാണേണ്ട കാലമാണിത് ഇപ്പോൾ തുടങ്ങിയാലേ ഇനിയും ഒരു 30ഓ 40ഓ വർഷം കഴിയുമ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ അത് മുൻനിർത്തിയാണ് കത്തയക്കാൻ തീരുമാനിച്ചതെന്നാണ് തനുജ ഭട്ടതിരി പറഞ്ഞത്